സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസിയാണ് നമുക്കിനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേര് പോലെ തന്നെ സൈക്കോ പ്ലസ് സോഷ്യൽ, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ളതും ദെൻ സോഷ്യൽ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കാര്യങ്ങളും കൊണ്ടുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സൈക്കോ സോഷ്യൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബിഹേവിയർ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടും നമുക്ക് അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഒരു സൈക്കോ അനലിസ്റ്റ് എറിക് എറിക്സന്റെ തിയറിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ എറിക്സന്റെ തിയറിയിൽ ഒരുപാട് സ്റ്റേജ് തിയറി എന്നാണ് പറയുന്നത്. സൈക്കോ സോഷ്യൽ സ്റ്റേജ് തിയറി, എറിക്സൺ സൈക്കോ സോഷ്യൽ സ്റ്റേജ് തിയറി എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഈ 8 സ്റ്റേജ് ഉണ്ട്. അതിൽ ഓരോരോ സ്റ്റേജും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് അതിലെ ഫസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് മാത്രമായിരിക്കും. ഫർദർ നമ്മുടെ ഈ ലൈഫ് സ്പാനിൽ നമ്മൾ ഈ ഒരു 8 സ്റ്റേജസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളായിട്ട് മാറുന്നത്, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻട്രാക്ഷൻ വഴി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വഴി അത് നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു നമ്മൾ ഓരോ പേഴ്സണും അവരുടെ ലൈഫിൽ ഓരോരോ ക്രൈസിസിൻ്റെ ഓരോ സ്റ്റേജും കടന്നു പോകുന്നത് ഓരോ ക്രൈസിസിലൂടെയാണ്. വലിയ ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വലിയൊരു പ്രശ്നം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ എന്നാലും ഓരോരോ സ്റ്റേജസ് ഉണ്ടാവും. ആ ഒരു സ്റ്റേജ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിരിക്കും, നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് മാറും. അതേസമയം നമുക്ക് ആ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. അല്ലെ, നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കും. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ബോധവാനായിരിക്കും, നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ഓർത്തു പോകുന്ന സമയമുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പീരീഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ ചെയ്തത് ശരിയാണ്, നമുക്ക് നമ്മളുടെ തോട്ടായിരുന്നു കറക്റ്റ് എന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടും. അപ്പോൾ ആ കോൺഫിഡൻസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്താ, നമ്മൾ ഹെൽത്തി ആയിരിക്കും. നമുക്ക് ആ ഒരു ടെൻഷൻസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യമൊന്നും അവിടെ വരില്ല. അപ്പം ബേസിക്കലി അപ്പോൾ നോർമലി നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു തിയറിക്ക് മറ്റുള്ള തിയറീസിനെ പോലെ തന്നെ എല്ലാ തിയറീസിലും ഉണ്ട് ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതിലെ ഒരു ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റുക എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു ക്രൈസിസ് റിസോൾവ് ചെയ്ത് പോകുന്നതാണ് ഓരോ സ്റ്റേജിൽ നിന്ന്. പക്ഷേ ഈ ക്രൈസിസ് എങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ആ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ വേ ഉണ്ടോ ഓരോ ക്രൈസിസും അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ റിസോൾവ് ചെയ്യുന്നതിനൊരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടോ ഫോർമുല ഉണ്ടോ അങ്ങനെയൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഓരോ സ്റ്റേജും നമ്മൾ റിസോൾവ് ചെയ്ത് പോകുന്നതിനെ കുറിച്ചാണ് ഈ ഒരു തിയറി പറയുന്നത്. ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസൊക്കെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ്സ് എന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു ടേം ഈഗോ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. ഈ നമ്മൾ പറയാറുണ്ടല്ലേ, അവരങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് അതിൻ്റെ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ കൂടെ നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് ഈഗോ എന്നുള്ളത്. അപ്പോൾ ഈ ഇതിൽ ഈഗോ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കോൺഷ്യസ് സെൻസ് ഓഫ് സെൽഫാണ്. നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ സെൻസ്, അതിനെയാണ് ഈഗോ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മളതിനെ കുറിച്ച് തന്നെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സെൻസ് ഉണ്ടാകുന്നതിനെയാണ് ഈഗോ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഈഗോ ഐഡൻറ്റിറ്റി എന്നുള്ള കാര്യം പലപ്പോഴും ഓരോ സ്റ്റേജിലും മാറി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. പല സമയത്തും നമ്മുടെ ശരികൾ, നമ്മൾ ഒരു 5 വയസ്സായിരുന്നപ്പോഴത്തെ നമ്മുടെ ശരികളല്ല ഇന്നത്തെ നമ്മുടെ ശരികൾ, അല്ലെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്
അതൊക്കെ ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. അപ്പം അതുതന്നെയാണ് ഈ എറിക്സണും പറയുന്നത്, ഓരോ സമയത്തും നമ്മുടെ ആ ഒരു ഈഗോ ഐഡൻറ്റിറ്റി എന്നുള്ളത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് അത് മാറിക്കൊണ്ടിരിക്കും, അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഈഗോ ഐഡൻറ്റിറ്റിനെ നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ വേ ഓഫ് പെർസീവ് യുവർ സെൽഫ് എന്നാണ്. നമ്മളെക്കുറിച്ച് തന്നെ പെർസീവ് ചെയ്യുന്നതിനെയാണ് ദ വേ ഓഫ് പെർസീവ് യുവർ സെൽഫ് എന്നുള്ളതാണ് ഈഗോ ഐഡൻറ്റിറ്റിക്ക് നമുക്ക് വേറൊരു ടേമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ എവറി സ്റ്റേജ് ഗോസ് ത്രൂ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്, കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സെൻസ് ഓഫ് കോമ്പിറ്റൻസ് മോട്ടിവേറ്റ് ബിഹേവിയേഴ്സ് ആൻഡ് ആക്ഷൻസ്. ഈ സെൻസ് ഓഫ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനെ നമ്മൾ സക്സസ് ആയിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെൻസ് ഓഫ് മാസ്റ്ററി ഡെവലപ്പ് ആവും. അതിന് വേറൊരു ടേമാണ് ഈഗോ സ്ട്രെങ്ത് ഓർ ഈഗോ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ആവുന്നുണ്ട്. അതേസമയം നമുക്ക് ആ ഒരു ക്രൈസിസിനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദ സെൻസ് ഓഫ് ഇന്നഡീക്വസി ആണ് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ നമുക്കറിയാതെ ആ ഒരു 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 വല്ലാത്തൊരു സിറ്റുവേഷനായിരിക്കും ആ നമ്മൾ എന്തുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കുറേ തോട്ട്സും അങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിപ്രസ്ഡ് ആവും, നമ്മൾ ആ ഒരു ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സമയമായിരിക്കും അത്. അതേപോലെ നമ്മൾ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്, അതൊന്ന് ഡെവലപ്പിംഗ് എ സൈക്കോളജിക്കൽ ക്വാളിറ്റിയും അത് ഡെവലപ്പ് ആവുക അല്ലെങ്കിൽ അത് ഫെയിലിംഗ് ടു ഡെവലപ്പ് ദാറ്റ് ക്വാളിറ്റി, അതിനെയാണ് പറയുന്നത്. രണ്ട് കോൺഫ്ലിക്റ്റ് ആണ് നമുക്കുള്ളത്, ഒന്ന് പോസിറ്റീവായിട്ടുള്ളതും ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ളതും. ഒന്ന് ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ, മറ്റേത് അച്ചീവ് ഫെയിലിംഗ് ടു അച്ചീവ്. അതാണ് ഈ രണ്ട് ടൈപ്സ് ഉള്ളത് കോൺഫ്ലിക്റ്റിൽ. കോൺഫ്ലിക്റ്റിൻ്റെ ടൈപ്പ് അല്ല, എക്സാക്ട്ലി നമുക്കതിനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കോൺഫ്ലിക്റ്റിൻ്റെ രണ്ട് മേഖലകളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞു എറിക്സൻ്റെ രണ്ട് സ്റ്റേജ് തിയറിനെ കുറിച്ച് പറഞ്ഞു. അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ഈ ഒരു ഇൻഫൻസി പീരീഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇത്. ജനിച്ചു വരുമ്പോൾ നമ്മുടെ ബേബി ഇൻഫൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള, അവർക്കൊന്നും അറിയില്ല, നമ്മളെല്ലാറ്റിനും നമ്മുടെ ഹെൽപ്പ് വേണം, നമ്മളാണ് അവരുടെ ബോസ് എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും അവരും ഫോളോ ചെയ്യുന്നത്, ഫർദറായിട്ട് ഫോളോ ചെയ്യുന്നത്. അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അവർ ബ്രീത്തിങ് സ്വാലോയിങ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ടെമ്പറേച്ചർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന, എലിമിനേഷൻ, ഇതിനൊന്നും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷേ മറ്റുള്ള എല്ലാ കാര്യത്തിലും അവർ നമ്മളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാരൻസിനെ അല്ലെങ്കിൽ ഗാർഡിയൻസിനെ, കെയർ ടേക്കറെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും അവർ കോപ്പി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും നമ്മുടെ ശരികളായിരിക്കും അവരുടെ ശരികളും ആ സമയത്ത്. കാരണം അവർക്ക് നമ്മളല്ലാതെ വേറൊരു സോഴ്സ് ഇല്ല, മറ്റുള്ള വിവരങ്ങളോ അങ്ങനെ കാര്യങ്ങളോ അറിയാൻ വേണ്ടിയിട്ട് വേറൊരു സോഴ്സ് ഇല്ല. അപ്പം അവിടെ ആദ്യം ഫോം ചെയ്യുന്നത് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്, ഇപ്പം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ അവർ കരയും, അപ്പോൾ കരയുമ്പോൾ നമ്മൾ ഓടിപ്പോയി അവരെ കെയർ ചെയ്യും, അല്ലെങ്കിൽ ഓൺ ടൈമിൽ ഫീഡ് ചെയ്യും, അങ്ങനെ ഓരോ അവരെ കൂടെ കളിക്കുന്നു, അറ്റൻഷൻ കൊടുക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ മേലെ ഒരു ട്രസ്റ്റ് ഫോം ആവുന്നുണ്ട്. അപ്പം അല്ലാത്ത അങ്ങനെ ചെയ്യാത്ത പാരൻസും ഉണ്ട്. അപ്പോൾ അവിടെ എന്താ മിസ്ട്രസ്റ്റാണ് ഫോം ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റ് ഫോം ആവുമ്പോൾ എന്താ അവർക്കറിയാം മറ്റുള്ളവരോടും ആ ഒരു ട്രസ്റ്റ് എന്നുള്ള ആ ഒരു വാല്യൂ, ട്രസ്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ അവർ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. മറിച്ച് അങ്ങനെ ആ ഒരു കെയർ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടാവും. വീട്ടിലെ പാരൻസ് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല കുട്ടികളെ നോക്കുന്നതെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ കുട്ടികളുടെ വളർച്ചയിലും അവർ സ്കൂളിൽ പോകുമ്പോഴും മറ്റുള്ളവരായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ പ്രകടമായിരിക്കും. ദെൻ വിർച്യു ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ടേമുണ്ട്. അതെന്താ, നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റ് ഫോം ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, ആ ഇപ്പൊ കുട്ടി കരയാൻ തുടങ്ങും. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ കരയുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പൊ വരും എന്റെ അമ്മ, ഇപ്പൊ വരും അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് അല്ലെങ്കിൽ എന്റെ കെയർ ടേക്കർ ഇപ്പൊ വരും, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരും എന്നുള്ള ആ ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് ആ കുട്ടി കരയുന്നതും വീണ്ടും വീണ്ടും കരയുന്നത്, നിർത്താതെ കരയുന്നതും. എപ്പോഴെങ്കിലും വരും, ഞാൻ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്ന അവര് വരും, അല്ലാണ്ട് കുറെ കരഞ്ഞിട്ട് അവര് നിർത്തില്ല. ആ ഒരു പീരീഡിൽ അവരത് എന്താ കുറെ കരഞ്ഞിട്ടിരുന്നാ ശരി, ആരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് കരച്ചിൽ നിർത്താറില്ല. പക്ഷെ മറിച്ച് അവരുടെ ആ മനസ്സിൽ അവരുടെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് തന്നെ ആ ഒരു ഡെവലപ്പ് ആയിട്ടുണ്ട്, ഒരു വിർച്വൽ ഹോപ്പ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് വരും, എൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് അറ്റൻഷൻ തരും എന്നുള്ള ആ ഒരു ഹോപ്പ് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. മറിച്ച് ആ ഒരു വിർച്വൽ ഹോപ്പ് ഇല്ലാത്ത സമയത്ത് എന്താ, അവിടെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത സമയത്താണ്, മിസ്ട്രസ് ഉള്ള സമയത്താണ് ഈ കുട്ടികൾക്ക് ആ ഒരു പലതരം ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ വരുന്നത്, ഈ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ആവാത്ത സമയത്താണ്. ദെൻ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ, മിസ്ട്രസിൻ്റെ അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും, അവർക്കൊരു ഫിയർ വരും, ഇൻസെക്യൂരിറ്റി വരും, അങ്ങനത്തെ ഒരുപാട്, ആരെയും അവർ ട്രസ്റ്റ് ചെയ്യില്ല. അവർക്ക് അങ്ങനത്തെ ട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല, അല്ലെങ്കിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്കത് കൊടുക്കാനും അറിയില്ല. അങ്ങനെയാണ് ഈ ഒരു, അതൊക്കെയാണ് ഈ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പറയാനുള്ളത്. അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് ആണ്. ബർത്ത് ടു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ വരെയാണ് ഈ ഒരു പീരീഡ് നമ്മൾ പറയുന്നത്. ദെൻ അതർ ടൈപ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണ്, ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ജനിക്കുന്ന സമയത്ത് തന്നെ അത് ആ ബേബി അല്ലെങ്കിൽ ആ ഇൻഫന്റ് മോസ്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തത് അറ്റാച്ച്മെന്റ് കൂടുതൽ അമ്മേനോടായിരിക്കും. ഒരു എപ്പോഴും ആ ബേബിക്ക് ഇങ്ങനെ ഒരു ലവ് ആൻഡ് കെയർ അഫെക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം അവർക്ക്, അതുകൊണ്ടാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുത്തുകൊണ്ട് കുറേ നേരം നമ്മൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കറിയാം, എടുത്തുകൊണ്ട് നടന്നിട്ട് താഴെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ശീലമാവും. പിന്നെ അവർ തന്നെ എപ്പോഴും എടുത്തുകൊണ്ട് തന്നെ നടക്കണം, അവർക്ക് ആ ഒരു ചൂട് അല്ലെങ്കിൽ ആ ഒരു ഒരു സെക്യൂരിറ്റി അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം. അമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ കെയർ ടേക്കർ ആരായാലും ശരി, അവർക്ക് ആ ഒരു എന്താ ഒരു സെക്യൂർ ഫീലിങ്സ് ആയിരിക്കും എപ്പോഴും. അവർക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ലവ് കിട്ടിക്കൊണ്ടേയിരിക്കണം, അൺകണ്ടീഷണൽ ലവ് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു അറ്റാച്ച്മെന്റിനെയാണ് ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റുള്ള ഈ ഒരു അറ്റാച്ച്മെന്റിനെയാണ് ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ അനിസ്വോത്ത് ആൻഡ് ഹെർ അസോസിയേറ്റ് ഇൻ 1978 ഇതിനെക്കുറിച്ച് ഈ ഒരു ഫസ്റ്റ് അറ്റാച്ച്മെന്റിനെ കുറിച്ച് അവർ എന്താ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് 1978. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി എന്തായാലും അവരുടെ കെയർ ടേക്കറേനായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അതൊരു 6 വീക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ ആ ഇൻഫന്റിന് അമ്മയുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും അവര്. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്മൈലിംഗ് എന്നുള്ളതാണ്. ആദ്യം ഈ ബേബി സ്മൈൽ ചെയ്യുന്നത് ഉറക്കത്തിലൊക്കെ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഉറക്കത്തിൽ ചിരിക്കുന്നത് മാറി റിയൽ ആയിട്ട് അവർ ചിരിക്കാൻ തുടങ്ങും. അപ്പോഴത്തേ ആ ചിരി എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഫേഷ്യൽ ഒരു എക്സസൈസ് പോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അമ്മ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, കുട്ടി ചിരിക്കുന്നതിനനുസരിച്ച് അമ്മയെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും, അപ്പൊ കുട്ടിയും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സ്മൈൽ വഴിയാണ്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ സ്മൈൽ വഴിയാണ്. ഭയങ്കര ക്യൂട്ടായിരിക്കും ആ സമയത്ത് കുട്ടികളുടെ ചിരി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ആ സ്മൈലിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സ്മൈൽ എന്നുള്ളത് അമ്മയ്ക്കും ശരി ഇൻഫന്റിനും ശരി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ബോണ്ട് സ്ട്രോങ് ആവുന്നത് ഈ ഒരു സ്മൈൽ വഴിയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് ഈ ഒരു സ്മൈലിനെയാണ് ഫസ്റ്റ് റിയൽ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊരു 7 to 8 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും അവരിങ്ങനെ ചിരിക്കാൻ അമ്മേനോടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും, ചിരിക്കാൻ തുടങ്ങും. അതേസമയം ഒരു 3 മന്ത്സ് ആകുമ്പോഴത്തേക്കും മറ്റുള്ള അമ്മ ഒഴിച്ച് അല്ലെങ്കിൽ കെയർ ടേക്കർ ഒഴിച്ചിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ചിരിക്കാനുള്ള ചിരിക്കാൻ തുടങ്ങും അത് ആ ബേബി. ദെൻ
അടുത്തത് ആങ്സൈറ്റി എന്നുള്ളതാണ്. അതും ദെൻ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്, ഈ രണ്ടും ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇപ്പം അമ്മേനെ പെട്ടെന്ന് കുറച്ച് സമയം കണ്ടിട്ടില്ലെങ്കിൽ കുട്ടികൾ കരയാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അമ്മ എവിടെയെങ്കിലും പോയോ, അല്ലെങ്കിൽ ആ ഒരു എന്താ ഇൻസെക്യൂർ ഫീലിങ്സ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഫിയർ വരുമ്പോഴാണ് ആ ആങ്സൈറ്റി വരുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ സ്ട്രേഞ്ചർ വരുമ്പോൾ, ഇപ്പം അമ്മയുടെ പ്രസൻസ്, ചില പിള്ളേർ അമ്മയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകുന്ന കുട്ടികളുണ്ട്. ചിലവർ തീരെ പോവില്ല, എത്രയായാലും പോവാത്ത പിള്ളേരും ഉണ്ട്. അപ്പം അവർക്ക് എന്താണെന്ന് വെച്ചാൽ, അവർ മോസ്റ്റ് സെക്യൂർ ആയിട്ടുള്ളത് അവർക്ക് അറിയുന്ന, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഷെയർ ചെയ്യുന്നവരുമായിട്ടാണ്. അപ്പം പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഗ്രാജ്വലി അവരത് ഡെവലപ്പ് ആവും. ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ആ എന്താ പുതിയ പുതിയ ആൾക്കാരെ കണ്ട് പരിചയമായി തുടങ്ങും. ആ ഒരു 6 മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അധികം ഫേസസ് ഒന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും കാണുന്ന മുഖങ്ങൾ മാത്രമേ അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അത് പിന്നിപ്പോൾ ഒരു ദിവസം കണ്ട ആളേനെ നെക്സ്റ്റ് ഡേ അവർക്ക് വീണ്ടും കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അത് കുറച്ച് ദിവസം അവരതിനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ അവരുടെ മെമ്മറിയിൽ അത് നിൽക്കും. അങ്ങനെ ഈ ഒരു ഏജ് കൂടി വരുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു കപ്പാസിറ്റി കൂടും, അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻ കൂടും, അവർ ഒരുപാട് പേരിനെ കാണാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഡെവലപ്പ് ആവും. ഇങ്ങനെയും ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്സിൽ കെയർടേക്കേഴ്സ് അല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതൊക്കെ അവർക്ക് ഗ്രാജ്വലി ഡെവലപ്പ്, ആ ഒരു എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് ഡെവലപ്പ് ആയി തുടങ്ങും. അപ്പോഴാണ് അവർക്ക് ആ ഒരു ആങ്സൈറ്റി വിട്ടുമാറുന്നതും, പിന്നെ അവർ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നതും. അപ്പോൾ നമ്മളൊരു 1 ഇയർ 2 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ബേബീസിനെ നമുക്കറിയാം, അവർ ഭയങ്കര ആക്റ്റീവായി തുടങ്ങും. പിന്നെ അവർക്ക് മറ്റുള്ള സ്ട്രേഞ്ചേഴ്സ് വരുമ്പോഴൊന്നും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ പെട്ടെന്ന് തന്നെ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ ഒരു മിംഗിൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കളിക്കാൻ തുടങ്ങുന്നു, പിന്നെ നമ്മളിലെ ഒരാളെ പോലെ തന്നെ അവരോടും പെരുമാറാൻ തുടങ്ങുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻഫൻസിയിൽ പറയാനുള്ളത്. ദെൻ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എറിക് എറിക്സന്റെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഫൻസിയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.